ഗായത്രി ചികിത്സയിലുള്ള ആളുകളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഒരു പെൺകുട്ടി ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് ആളുകളുടെ, അതായത് 36 പേർക്ക് പരുക്കേറ്റു, അവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരുടെ ആരോഗ്യസ്ഥിതി എന്താണ്? നിഷ, എന്തായാലും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ആകെ 19 പേരാണ് ചികിത്സയിലുള്ളത്. അതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമാണെന്ന് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ പറയേണ്ടിയിരിക്കുന്നു. പൊള്ളലേറ്റ 12 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ട്. ആ പെൺകുട്ടിയുടെ അവസ്ഥ അതീവ ഗുരുതരമാണ്. 95% മേലെ പൊള്ളലേറ്റ ഒരു സാഹചര്യത്തിലാണ് ആ കുട്ടി ഉള്ളത്. ഒപ്പം തന്നെ മറ്റ് 2 സ്ത്രീകൾ. നേരത്തെ ഇത് ഒരാൾ കുട്ടിയുടെ അമ്മയാണെന്നൊരു വാർത്തയുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയല്ല, ഇവർ തമ്മിൽ വലിയ ബന്ധങ്ങളൊന്നും ഇതുവരെയില്ല. അത്തരത്തിൽ ഈ ഒരു പെൺകുട്ടിയും മറ്റ് 2 സ്ത്രീകളും ാണ് ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ളത്. ഇതിൽ പറഞ്ഞ 2 സ്ത്രീകളും അവർക്കും 80% മേലെ പൊള്ളലേറ്റിട്ടുണ്ട്. അത്തരത്തിൽ 3 പേരാണ് അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഉള്ളത്. ഈ 3 പേരുടെ ആരോഗ്യസ്ഥിതിയിൽ തന്നെയാണ് നമുക്ക് ആശങ്കകൾ ഉള്ളതും. ഒപ്പം തന്നെ മറ്റ് പരിക്കേറ്റ ആളുകളെ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ആസ്റ്റർ മെഡിസിറ്റിയിൽ 10 പേരാണ് ഉള്ളത്. അതിൽ ബേബി റയാൻ എന്നുള്ള ഒരു വയസ്സുള്ള കുട്ടി കൂടി പരിക്കേറ്റവരിൽ ഉണ്ട് എന്നുള്ളൊരു വസ്തുതയുണ്ട്. എന്നാൽ ആ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്, പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഈ ആസ്റ്റർ മെഡിസിറ്റിയിൽ കഴിയുന്നവരിൽ ഒരാൾക്ക് 10% മറ്റൊരാൾക്ക് 60% പൊള്ളലേറ്റിട്ടുണ്ട്. ബാക്കി 2 പേർക്ക് 50% വീതം പൊള്ളലേറ്റിട്ടുണ്ട്. ഇങ്ങനെ 4 പേരെ അത്യാവശ്യം നല്ല രീതിയിൽ പൊള്ളലേറ്റ രീതിയിലാണ് ആസ്റ്റർ മെഡിസിറ്റിയിൽ കഴിയുന്നത്. ആസ്റ്റർ മെഡിസിറ്റിയിലുള്ള ഒരു കുട്ടിയുടെ കാര്യമാണ് നേരത്തെ സൂചിപ്പിച്ചത്. ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിൽ എന്തായാലും ആ ഒരു വയസ്സുള്ള കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയൊന്നുമില്ല. ആ കുട്ടി സുഖമായിരിക്കുന്നു എന്ന് തന്നെ ഈ ഒരു ആശ്വാസ വാർത്ത ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാൻ കഴിയും. ഒപ്പം സൺറൈസ് ഹോസ്പിറ്റലിൽ 8 പേരാണ് കഴിയുന്നത്. അതിൽ 15 വയസ്സുള്ള ഒരു ആൺകുട്ടിയുണ്ട്, ഷാൻജോ എന്നുള്ള പേര്. അത് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലാണ് ആ കുട്ടി. ആ കുട്ടിയുടെ അവസ്ഥ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ പൊള്ളലിട്ട ഒരു സാഹചര്യമാണ്. ഒപ്പം തന്നെ മറ്റൊരാൾ കൂടി 46 വയസ്സുള്ള മധ്യവയസ്കൻ കൂടി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ സൺറൈസ് ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ട്. അങ്ങനെ ആകെ 8 പേരാണ് സൺറൈസ് ഹോസ്പിറ്റലിൽ കഴിയുന്നത്. ഇങ്ങനെ 3 ആശുപത്രികളിലായാണ് ഇപ്പോൾ പ്രധാനമായും പരിക്കേറ്റ ആളുകൾ ഉള്ളത്. ഈ പറഞ്ഞ ആളുകളെ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ പരിക്കുകൾ സാരമായതല്ല, അല്ലെങ്കിൽ ആശ്വാസകരമായ ഒരവസ്ഥയിലാണെന്ന് നമുക്ക് സമാധാനിക്കാം. അപ്പോഴും കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന 3 പേരിൽ, അതിൽ പ്രത്യേകിച്ച് ആ 12 വയസ്സുള്ള പെൺകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്ന് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ പറയേണ്ടിയിരിക്കും.